നമസ്കാരം. വടക്കൻ ഇസ്രായേലിൽ റോക്കറ്റുകളും ഡ്രോണുകളും ആക്രമണം തുടരുന്നതിനാൽ തന്നെ ഹിസ്ബുള്ളയ്ക്ക് തീരായ സൈനിക നടപടിയോടെ മാത്രമേ 10,000-ക്കണക്കിന് ആളുകളെ, അതായത് ഇസ്രായേലികളെ, അവരുടെ വീടുകളിലേക്ക് മടക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ അവിടുത്തെ പ്രതിരോധ മന്ത്രിയായ യോവ് ഗാലന്റ് തിങ്കളാഴ്ച തന്നെ പറഞ്ഞത്. അവിടം സന്ദർശിക്കുന്ന US പ്രതിനിധി ആമോസ് ഹോസ്റ്റിനുമായി സംസാരിച്ച ഗാലന്റ് പറഞ്ഞ വാക്കുകളാണ് ഇങ്ങനെ. ഹിസ്ബുള്ള അമാസുമായി തുടരുകയും സംഘർഷം അവസാനിപ്പിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ ഒരു കരാറിനുള്ള സാധ്യത അവസാനിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പ്രധാനപ്പെട്ടതായി പറഞ്ഞത്. അതിനാൽ തന്നെ ഇസ്രായേലിന്റെ വടക്കൻ കമ്മ്യൂണിറ്റികളിൽ അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകാനുള്ള ഉറപ്പ് നൽകണമെന്നും അതിനുള്ള ഏക മാർഗം സൈനിക നടപടിയാണെന്നുമാണ് കൂട്ടിച്ചേർത്ത വാക്കുകൾ. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലെ പോരാട്ടത്തിന് നയതന്ത്ര പരിഹാരം കണ്ടെത്താൻ മാസങ്ങളായി പരിശ്രമിക്കുന്ന ഹോസ്റ്റീൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും മറ്റ് ഇസ്രായേലി ഉദ്യോഗസ്ഥരുമായും നേരത്തെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ തീരുമാനം തന്നെ അവർ എടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരായ വലിയ ഇസ്രായേൽ ആക്രമണം ഒഴിവിക്കപ്പെട്ട വടക്കൻ നിവാസികളെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇടയാക്കില്ലെന്ന് ഹോസ്റ്റീൻ ഗാലന്റ് അവരുടെ മീറ്റിംഗിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പകരം ഇത് നീണ്ടു നിൽക്കുന്ന പ്രാദേശിക യുദ്ധത്തിന്റെ അപകട സാധ്യത ഉയർത്തുമെന്നും ഈ വിഷയവുമായി പരിചയമുള്ള ഒരു ഉറവിടം മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. ഗാസ വെടിനിർത്തലിലൂടെയോ മറ്റൊരു പാതയിലൂടെയോ ആകട്ടെ, ഹിസ്ബുള്ള സംഘർഷങ്ങൾക്കുള്ള നയതന്ത്ര പരിഹാരത്തെ US പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം ഗാലന്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം സുരക്ഷാ സാഹചര്യത്തിൽ അടിസ്ഥാനപരമായ മാറ്റമൊന്നും വരുത്താതെ ഇസ്രായേലിനെ ഒഴിപ്പിച്ച 6,000 നിവാസികളെ വടക്കൻ പ്രദേശത്തെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് നെതന്യാഹു അവരുടെ മീറ്റിംഗിൽ ഹോസ്റ്റിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പറഞ്ഞ വാക്കുകളാണിവ. അമേരിക്കയുടെ പിന്തുണയെ ഇസ്രായേൽ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്നും എന്നാൽ അവസാനം അതിന്റെ സുരക്ഷ നിലനിർത്താൻ വടക്കൻ നിവാസികളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാനും ആവശ്യമായത് ചെയ്യുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഗാലന്റിനെയും നെതന്യാഹുവിന്റെയും ഹോസ്റ്റിച്ചുമായുള്ള കൂടിക്കാഴ്ചകളെ തുടർന്നാണ് സുരക്ഷാ ക്യാബിനറ്റ് തിങ്കളാഴ്ച വൈകുന്നേരം ടെൽ അവീവിൽ യോഗം ചേർന്നതും ഹിസ്ബുള്ളയുമായും പിരിമുറുക്കങ്ങളും ഒഴിപ്പിച്ച വടക്കൻ ജനതയെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയും ചർച്ച ചെയ്തതും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചയും ഇനി തുടരെ തുടരെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അവരുടെ ആളുകളുടെ സുരക്ഷ തന്നെയാണ് ഏറ്റവും വലുതെന്നും അതിന് സൈനിക നടപടി വേണമെങ്കിൽ അതെടുക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്നുമാണ് അവർ അറിയിക്കുന്നത്. വടക്കൻ അതിർത്തിയിലെ ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിന് നയതന്ത്ര പരിഹാരത്തിനും സമയം കടന്നുപോവുകയാണ് മണിക്കൂറുകൾക്ക് മുൻപ് ഗാലന്റ് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനോട് പറഞ്ഞതാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒരു ഫോൺ സംഭാഷണത്തിൽ ഗാലന്റ് ഓസ്റ്റിനോട് പറഞ്ഞ വാക്കുകൾ ഇവയാണ്. വടക്കിൽ ഒരു സെറ്റിൽമെന്റിന് സാധ്യത കടന്നു പോകുന്നുണ്ട്. ഹിസ്ബുള്ള ഹമാസുമായി ബന്ധം തുടരുകയാണ് എന്നാണ് വ്യക്തമാക്കിയത്. പ്രതിരോധ മന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞ വാക്കുകളുടെ ആദ്യ വരി ഇതാണ്. ഹീബ്രു ഭാഷാ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് പ്രകാരം ഈ സമയത്ത് ലെബനനിലെ ഒരു വലിയ സൈനിക നടപടിയെ ഗാലന്റ് എതിർക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നുവെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഓപ്പറേഷൻ അനുകൂലിക്കുന്നതായി തന്നെ കാണിക്കപ്പെടുന്നുമുണ്ട്. ഇരുവരും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തിന്റെ വെളിച്ചത്തിൽ നെതന്യാഹു ഗാലന്റിനെ പുറത്താക്കാൻ ഒരുങ്ങുകയാണെന്ന് പകരം പ്രതിപക്ഷമായ ന്യൂ ഹോപ്പ് ചെയർമാൻ ഗിഡിയൻ സാറിനെ നിയമിക്കുന്നതിന്റെ കാര്യം പരിഗണിക്കുമെന്നുമാണ് ഹീബ്രു മാധ്യമങ്ങൾ തന്നെ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. ഗാലന്റിന് പകരക്കാരനായി നെതന്യാഹു എത്തുമെന്ന അഭ്യൂഹങ്ങൾ മാസങ്ങളായി പ്രചരിക്കുന്നുണ്ട്. സംഘത്തിലേക്ക് മടങ്ങി വരാനുള്ള ഓഫർ ലഭിച്ചതായി സാർ ജൂലൈയിൽ തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്തെത്തുന്നത്. തുടർന്ന് തന്നെ ഇതിന്റെ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നെതന്യാഹു തന്നെ അറിയിക്കും. എന്നാൽ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പ്രതിരോധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇസ്രായേലി ആളുകളിൽ തന്നെ വേർതിരിവുണ്ടാക്കുകയാണ്. ഇത് ഇവരിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. രണ്ട് തരത്തിലേക്കാണ് ആളുകൾ ഇപ്പോൾ നീങ്ങുന്നത്. നെതന്യാഹുവിന്റെ സപ്പോർട്ടേഴ്സ് കുറഞ്ഞു വരികയാണെന്ന് കൂടി ഈ വാർത്തകൾ പിന്നീട് വരുമ്പോൾ മനസ്സിലാക്കുന്നു.